ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ന് ഞങ്ങളുടെ ഉച്ച വരെയുള്ള അടുക്കള വിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഞാനിവിടെ ഇന്ന് രാവിലേക്ക് പുട്ട് കടലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗോതമ്പ് പൊടിയിൽ ഉപ്പ് ചേർക്കാനായിട്ട് ഉപ്പ് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ചോറാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചോറ് ഈ ഗോതമ്പ് പൊടിയിലേക്ക് കൂട്ടിക്കലർത്തി ഉപ്പും കൂട്ടിക്കലർത്തി ഒന്ന് തിരുമ്മിയിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് മിക്സിയിൽ പൊടിച്ച് കൊണ്ടുവന്നിട്ട് കാട്ടിത്തരാം. പൊടിച്ച് കൊണ്ടുവന്ന പൊടിയാണിത്. ഇപ്പോൾ ഇതിൽ വെള്ളം ഒട്ടും ഞാൻ ചേർത്തിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് രുചിച്ച് നോക്കാം. അപ്പോൾ പോരായി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലേ കൂടുതലാണെങ്കിൽ അല്പം പൊടിയിട്ട് ശരിയാക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്ക് തേങ്ങ ചുരണ്ടി എടുത്തിട്ട് പുട്ട് റെഡിയാക്കി എടുക്കാം. തേങ്ങയിട്ട് നമുക്ക് കണയിലേക്ക് പൊടി വാരിയിടാം. ആവിയിൽ വേവിക്കാം. വെന്ത പുട്ട് കുത്തിയെടുക്കാം. പുട്ട് റെഡിയായി. ഇങ്ങനെ നമ്മൾ പുട്ട് ചുടുമ്പോൾ നല്ല സോഫ്റ്റാണ്, അരിപ്പുട്ട് പോലെ തന്നെ നല്ല ഇതിൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മറ്റേത് ഗോതമ്പ് പൊടി തന്നെ ഇട്ട് കാണിക്കുമ്പോൾ ഇത്രത്തോളം സോഫ്റ്റല്ല. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നണു. ഒരു ഗ്ലാസ് പൊടി കൊണ്ട് ഇത്രയും പുട്ട് ഞാൻ ഉണ്ടാക്കി. കുതിർത്തിയ കടല ഉപ്പിട്ട് വേവിച്ച് എടുത്തിരിക്കുന്നതാണിത്. ഇനി ഇത് കറിയാക്കണം. കടലക്കറിക്കായിട്ട് ഞാൻ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തക്കാളി, കറിവേപ്പില, പിന്നെ നമുക്കിനിയും പച്ചമുളക്, ഇഞ്ചി അതൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇനി വഴറ്റണ സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കുറേശ്ശെ വീതം ഇട്ട് വഴറ്റിയാണ് നമ്മളിത് പാകപ്പെടുത്തുന്നത്. പിന്നെ മസാലയും ചേർക്കും. വഴറ്റിയെടുത്ത ഇത് അരച്ച് ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് കടലക്കറിക്ക് 3D കട്ടിയുള്ള ഗ്രേവി എടുക്കാം. ഇത്രയാണ് ഞാൻ അരയ്ക്കാൻ എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു സ്പൂണ് കടല കൂടി ഇട്ടാലും നല്ലതാണ്. ഒന്നോ രണ്ടോ സ്പൂണ് ഇടാം. ഇതെല്ലാം ചേർത്ത് യോജിപ്പിച്ച് തിളപ്പിക്കാം. എളുപ്പത്തിൽ ഒരു കടലക്കറിയും റെഡിയായി. രാവിലേക്ക് പുട്ടും പപ്പടവും കടലക്കറി. ഇനി ഉച്ച ഊണിനുള്ള കറിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത് ഈ വർഷത്തെ ചക്കയുടെ കുരു വേവിച്ച് വച്ചിരിക്കുന്നതാണ്. പിന്നെ മുരിങ്ങയില ഊരി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതുകൊണ്ട് കറിയോ തോരനോ എന്തെങ്കിലും ഉണ്ടാകണം. ഒഴിച്ച് കറിയായിട്ട് കുമ്പളങ്ങ മോരൊഴിച്ച കറി ഉണ്ട്. മുരിങ്ങയില ഒഴിച്ച് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒഴിച്ച് കറിയായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് ചോറിക്കട ചേർത്ത് കഴിക്കുകയും ചെയ്യാം, ഒരു സൂപ്പ് പോലെ നമുക്കത് പ്രയോജനപ്പെടുകയും ചെയ്യും. എനിക്ക് തോരൻ വയ്ക്കുന്നതിനും ഇഷ്ടം കൂടുതലും ഇങ്ങനെ വയ്ക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ചേരുവകളേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു 10 പരിപ്പ് വരെ 1.5 സ്പൂണ് പരിപ്പേ ഉള്ളൂ. പിന്നെ ഇത്തിരി ചക്കക്കുരു, 2 പച്ചമുളക്, 1 തക്കാളി, 1 സവാള, പിന്നെ ഇത്രയും മുരിങ്ങയില. ഇപ്പോൾ നമുക്ക് പരിപ്പും ഈ സാധനങ്ങൾ മൊത്തം വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേനും ഒരു താളിപ്പിനുള്ളത് തയ്യാറാക്കാം.
രണ്ട് സ്പൂണ് തേങ്ങയാണ് ഞാൻ ചുരണ്ടി വെച്ചിരിക്കുന്നത്. നിസ്സാരമല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് മതി. അത് പനു പനു അരച്ചെടുക്കാൻ പോകുക. ഇതവിടെ ഇരിക്കട്ടെ. ഉള്ളിയും വറ്റമുളകും അരിഞ്ഞെടുക്കാം. താളിപ്പ് തയ്യാറാക്കേണ്ട വിധം: വെളിച്ചെണ്ണ ഒഴിച്ച് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചിട്ട് വറ്റൽമുളക്, കറിവേപ്പില, ഉള്ളിയിട്ട് മൂപ്പിച്ച് അത് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടേണ്ടതുണ്ട്. അതോടൊപ്പം മുരിങ്ങയില ഇട്ട് നമുക്ക് അത് ഒരു എന്താ പറയുക, ഒരു മുക്കാൽ വേവാവുന്നത് വരെ അതിനകത്തിട്ട് വഴറ്റണം. ഇപ്പോൾ ഞാൻ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് തേങ്ങ അരപ്പിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ഏതാണ്ട് വേവ് മുക്കാൽ ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെന്ത പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അതീവ രുചിയിൽ നമ്മുടെ മുരിങ്ങയില സൂപ്പ് കറി റെഡി. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണത്തിൻ്റെ ഒരുക്കങ്ങൾ. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ.